കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണിയാഘോഷത്തിന്റെ സുപ്രധാന ചടങ്ങായ കാവുതീണ്ടൽ ബുധനാഴ്ച നടക്കും. കലിയുടെ മൂർധന്യത്തിൽ സ്വയം സമർപ്പിച്ച് അമ്മയുടെ മടിത്തട്ടിൽ അഭയം തേടുന്ന കോമരങ്ങൾ പാടിയിട്ടും പാടിയിട്ടും തീരാത്ത ആവേശവുമായി ഭക്തസഹസ്രങ്ങൾ കാലമെത്ര കഴിഞ്ഞാലും കുറയാത്ത ആവേശത്തിന്റെ ചിലമ്പൊലി ഉയർത്തി കാവുതീണ്ടാൻ എത്തുന്നവരുടെ എണ്ണം ഏറി വരികയാണ്. അശ്വതിനാളിൽ രാവിലെ മുതൽക്കേ നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ തമ്പടിച്ചിട്ടുള്ള ജനസഹസ്രങ്ങൾ പോരിനെന്നവണ്ണം കുരുമ്പക്കാവിനെ ലക്ഷ്യമാക്കി നീങ്ങും. കോട്ടയിൽ കോവിലകത്ത് നിന്ന് വലിയ തമ്പുരാൻ രാമവർമ്മരാജ പല്ലക്കിൽ എഴുന്നള്ളുന്നതോടെ കാവുതീണ്ടൽ ചടങ്ങുകൾക്ക് തുടക്കമാകും. ക്ഷേത്രത്തിലെ മുഴുവൻ പൂജാകർമ്മങ്ങളും പൂർത്തിയാക്കി ശാന്തിമാ ശ്രീകോവിൽ ഒഴിയുന്നതോടെ വലിയ തമ്പുരാന്റെ അനുമതിയോടെ അടികൾമാർ തൃച്ചന്ദന ചാർത്തിന് തുടക്കം കുറിക്കും. കുന്നത്തുമഠത്തിൽ പരമേശ്വരൻ അടികൾ, നീലത്തുമഠത്തിൽ പ്രദീപ് കുമാർ അടികൾ, മഠത്തിൽ രവീന്ദ്രനാഥ നടികൾ എന്നിവരാണ് ശക്തേയ വിധിപ്രകാരമുള്ള തൃച്ചന്ദന ചാർത്ത് പൂജ നിർവഹിക്കുന്നത്. ദാരിക നിഗ്രഹത്തിനിടയിൽ മുറിവേറ്റ ദേവിക്ക് വൈദ്യനായ പാലക്കവേലന്റെ വിധിപ്രകാരം നടത്തുന്ന ചികിത്സയാണ് തൃച്ചന്ദന ചാർത്തെന്നാണ് വിശ്വാസം. ഏഴര നാഴിക നീണ്ടു നിൽക്കുന്ന തൃച്ചന്ദന മണിക്കൽ അത്യന്തം രഹസ്യവിധികളോടെ ഉള്ളതാണ്. കരിക്കുന്നീരും മഞ്ഞൾപ്പൊടിയും ചേർത്തുള്ള മിശ്രിതം കടുകിട തെറ്റാതെ കർമ്മങ്ങളിലൂടെ ദേവിക്ക് ചാർത്തുന്നതോടെ തൃച്ചന്ദന ചാർത്ത് പൂർത്തിയാകും. ഇതോടെ വലിയ തമ്പുരാൻ നിലപാട് തറയിൽ ഉപവിഷ്ടനാകും. ഈ സമയം അത്രയും ക്ഷേത്രാങ്കണത്തിലെ അവകാശ തറകളിലും പ്രദക്ഷിണ വഴി ഒഴുകിയുള്ള ഇടങ്ങളിലും കോമരങ്ങളും ഭക്തസഹസ്രങ്ങളും കാത്തുനിൽക്കും. ദേവി തൃച്ചന്ദനമണിഞ്ഞ് കഴിയുന്നതോടെ വലിയ തമ്പുരാന്റെ അനുമതിയോതിക്കൊണ്ട് കോയ്മ ചുവന്ന പട്ടുകൂട ഉയർത്തും. അതോടെ ചരിത്രപ്രസിദ്ധമായ അശ്വതി കാവുതീണ്ടലിന് തുടക്കം കുറിച്ച് പാലക്കവേലൻ ആദ്യം കാവുതീണ്ടും. ഇതോടെ കാത്തുനിന്നിരുന്ന ജനസഞ്ചയം ആരവങ്ങളോടെ കാവുതീണ്ടും. മൂന്നുവട്ടം ക്ഷേത്രത്തെ പ്രദക്ഷിണം ചെയ്യുന്ന കോമരങ്ങളും ഭക്തരും വലിയ തമ്പുരാന്റെ അനുഗ്രഹം തേടി മടങ്ങും. TC വിനോസ്, കൊടുങ്ങല്ലൂർ.